بسم الله الرحمن الرحيم طاسين تلك آيات القرآن وكتاب مبين هدى وبشرى للمؤمنين الذين يقيمون الصلاة ويؤتون الزكاة وهم بالآخرة هم يوقنون إن الذين لا يؤمنون بالآخرة زينا لهم أعمالهم فهم يعمهون أولئك الذين لهم سوء العذاب وهم في الآخرة هم الأخسرون وإنك لتلقى القرآن من لدن حكيم عليم إذ قال موسى لأهله إني آنست نارا سآتيكم منها بخبر أو آتيكم بشهاب قبس لعلكم تصطلون فلما جاءها نودي أن بورك من في النار ومن حولها وسبحان الله رب العالمين يا موسى إنه أنا الله العزيز الحكيم وألق عصاك فلما رآها تهتز كأنها جان ولا مدبرا ولم يعقب يا موسى لا تخف إني لا يخاف لدي المرسلون إن الحمد لله حمدا طيبا كثيرا مباركا فيه غافر الذنب قابل التوب سريع الحساب شديد العقاب نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فهو المهتدي ومن يضلل فلم تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم حم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منزلين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين
സഹധർണയായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ വിഖല മേഖലകളിലും പരമകാരുണ്യകൻ്റെ ആജ്ഞാ നിർദ്ദേശങ്ങൾ യഥാവിധി പകർത്തിക്കൊണ്ട് ഇഹപര ജീവിതങ്ങൾ ധന്യമാക്കി തീർക്കണമേ എന്ന് സ്വയം നിർബന്ധമുള്ളതോടുകൂടി തന്നെ നിങ്ങളോട് ഓരോരുത്തരോടും ഉണർത്തട്ടെ, വസീയത്ത് ചെയ്യട്ടെ. പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ ആരംഭത്തിൽ ആ പവിത്ര മാസത്തിൻ്റെ പ്രത്യേകതകളും അതിൽ നമുക്കനുഷ്ഠിക്കാവുന്ന കർമ്മങ്ങളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് ആചരിച്ചു പോരുന്ന ബിദാത്തുകളെക്കുറിച്ചുമൊക്കെ നാം ചർച്ച ചെയ്യുകയുണ്ടായി. ഇന്ന് നാം ഈ നിലകൊള്ളുന്ന ഈ മാസത്തിനും ശഅബാൻ മാസത്തിനും അതിൻ്റേതായ ചില പ്രത്യേകതകളുണ്ട്, പ്രാധാന്യമുണ്ട്. അതിൻ്റെ പോരിശകളെപ്പറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞതായ വചനങ്ങളുമുണ്ട്. അതോടൊപ്പം മുസ്ലിം സമൂഹം ആചരിച്ചു പോരുന്നതായ ചില പുത്തനാചാരങ്ങളും ബിദഅിയായ പ്രവർത്തനങ്ങളും കർമ്മങ്ങളും ഈ മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹത്തിൽ നിലനിൽക്കുന്നതായി കാണാൻ സാധിക്കും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ശരിയും തെറ്റും വേർതിരിച്ച് ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കി പ്രവാചകൻ അനുവദിച്ചതും കൽപ്പിച്ചതും ഉപദേശിച്ചതുമായ കർമ്മങ്ങളെ പ്രാവർത്തികമാക്കുകയും പ്രവാചക മാതൃകയില്ലാത്ത കർമ്മങ്ങൾ എത്ര പുണ്യകരമെന്ന് നമ്മുടെ മനസ്സ് നമ്മളോട് പറഞ്ഞാലും അത് ഒഴിവാക്കുകയും ചെയ്യുക എന്നതായിരിക്കണം നിലപാട്. ശഅബാൻ മാസവുമായി കൊണ്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് എടുത്തു പറയുന്നതായ ചില വചനങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്. അൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു حتى نقول لا يفطر ويفطر حتى نقول لا يصوم. പ്രവാചകൻ ചില മാസങ്ങളിൽ നോമ്പ് നോൽക്കുന്നത് കണ്ടാൽ നമ്മൾ പറഞ്ഞു പോകും, പ്രവാചകൻ ഈ മാസം ഇപ്പോ നോമ്പ് മുറിക്കൂലേ, ഈ മാസത്തെ എല്ലാ ദിവസങ്ങളും പ്രവാചകൻ നോമ്പ് നോറ്റു പോകുമോ എന്ന് നമ്മൾ പറഞ്ഞു പോകുന്ന രീതിയിൽ പ്രവാചകൻ തുടർച്ചയായി നോമ്പെടുക്കും. വയുഫ്തിറു ഹത്താ നഖൂലു ലാ യസൂം. ചിലപ്പോ ചില മാസങ്ങളിൽ നോമ്പെടുക്കാതെ നമ്മൾ വിചാരിച്ചു പോകും, പ്രവാചകൻ എന്താ ഈ മാസം സുന്നത്ത് നോമ്പൊന്നും എടുക്കണില്ലേ, ഇനി പ്രവാചകൻ നോമ്പ് നോൽക്കില്ലേ എന്ന് ഞങ്ങൾ പറയാറാവുന്നിടത്തോളം അള്ളാഹുവിന്റെ റസൂല് നോമ്പെടുക്കാതിരിക്കും ചെയ്യും. എന്നിട്ടവർ തുടർന്നു, ഫമാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തക്മല സിയാമ ശഹരിൻ ഇല്ല റമളാൻ. ഒരു മാസത്തിലെ എല്ലാ ദിവസവും പ്രവാചകൻ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടെങ്കിൽ അത് റമളാനിൽ മാത്രമേ ഉള്ളൂ. വേറെ ഒരു മാസവും പ്രവാചകൻ എല്ലാ ദിവസവും നോമ്പ് അനുഷ്ഠിക്കുന്നതായി കണ്ടിട്ടില്ല. പരിപൂർണമായി
ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നത് റമദാനിൽ മാത്രമായിരുന്നു. പിന്നീട് അവർ പറയുന്നത് വമാ റഅയ്തുഹു അക്സറ സിയാമൻ മിൻഹു ഫീ ശഅബാൻ. എന്നാൽ റമദാൻ കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം നോമ്പെടുക്കാറുണ്ടായിരുന്ന മാസം അത് ശഅബാൻ ആയിരുന്നു. മുഴുവൻ ദിവസവും നോമ്പെടുക്കാറുള്ള റമദാനിൽ മാത്രം, അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം നോമ്പെടുക്കാറുണ്ടായിരുന്ന മാസം അത് ശഅബാൻ മാസമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പരിചയപ്പെടുത്തുന്നതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആ കാര്യം നമ്മളോട് പറഞ്ഞിരുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ പ്രവാചകന്റെ നോമ്പിനെ കുറിച്ച് വ്യക്തമായി കൊണ്ടറിയുന്ന പത്നി ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പരിചയപ്പെടുത്തുന്നു. അന ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത് ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ശഹ്രി മിൻ സനത്തി അക്തറ സിയാമൻ മിൻഹു ഫി ശഅബാൻ. ശഅബാനിൽ നോമ്പെടുക്കുന്ന അത്ര ദിവസങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാസത്തിലും നോമ്പെടുക്കാറുണ്ടായിരുന്നില്ല. റമദാൻ അല്ലാത്ത നിർബന്ധ വ്രതം അനുഷ്ഠിക്കാനായിക്കൊണ്ട് ആജ്ഞാപിക്കപ്പെട്ടിട്ടുള്ള റമദാനിലല്ലാത്ത 11 മാസങ്ങളിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം നോമ്പെടുക്കാറുണ്ടായിരുന്നത് ശഅബാനിലായിരുന്നു. സാധാരണ മാസങ്ങളിൽ അള്ളാഹുവിന്റെ റസൂൽ അനുഷ്ഠിക്കാറുണ്ടായിരുന്ന നോമ്പുകളൊന്ന് കണക്കൂട്ടി നോക്ക്. അപ്പൊ എത്ര അസാധാരണമായിക്കൊണ്ട് നോൽക്കാറുള്ള ദിവസങ്ങൾ എത്രയായിരിക്കും നമുക്ക് ഏകദേശം കിട്ടും അല്ലെ? റസൂൽ പറഞ്ഞ എല്ലാ വ്യാഴവും തിങ്കളും നോമ്പെടുക്കാൻ വേണ്ടി റസൂലിന്റെ നിർദ്ദേശം സുന്നത്ത്. ഒരു 9-10 ദിവസങ്ങൾ ഉണ്ടാവും ഒരു മാസത്തിൽ. 9 ദിവസം കൂട്ടാം. പിന്നെ റസൂൽ പറഞ്ഞതായ അയ്യാമുൽ ബീം 13, 14, 15 ദിവസങ്ങൾ. 9, 3, 12 ദിവസങ്ങൾ സാധാരണ നിലക്ക് തന്നെ ചിലപ്പം വ്യാഴവും വെള്ളിയും വ്യാഴവും തിങ്കളും അയ്യാമുൽ ബീദിൽ വരികയാണെങ്കിൽ നമ്പറിൽ ചെറിയ വ്യത്യാസം വരും. സാധാരണ നിലക്ക് തന്നെ പ്രവാചകൻ സുന്നത്ത് നോമ്പെടുക്കാറുണ്ടായിരുന്നു, എടുക്കാനായിക്കൊണ്ട് പ്രവാചകൻ ഉപദേശിക്കാറുമുണ്ടായിരുന്നു. അപ്പൊ അതിനേക്കാൾ എണ്ണം കൂടുതൽ ആണ് ശഅബാൻ മാസത്തിൽ പ്രവാചകൻ നോൽക്കാറുണ്ടായിരുന്നത്. റമദാനിന്റെ മുന്നോടിയായി റമദാനിലേക്കുള്ള ഒരു ഒരുക്കമായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ മാസത്തെ പരമാവധി ഉപയോഗപ്പെടുത്തും. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, സ്ത്രീകൾക്ക് അവരുടെ റമദാൻ മാസങ്ങളിൽ റമദാനിലെ ചില നോമ്പുകൾ നോൽക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. അവരുടെ ആർത്തവ കാരണത്താലോ മറ്റു തരത്തിലുള്ളതായ എന്തെങ്കിലും കാരണങ്ങളാലോ നോമ്പനുഷ്ഠിക്കാൻ പറ്റാതിരിക്കാറുണ്ട്, പറ്റാതെ വരാറുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ ശഅബാൻ വരെ ആ നോമ്പ് നോറ്റു വീട്ടണമെന്ന് വിചാരിക്കുമെങ്കിലും നടക്കാറില്ല പല രീതിയിലുള്ള തിരക്കുകൾ കാരണത്താൽ. അന്നബി സലമ ഖാല സമഅതു ആയിഷ റളിയല്ലാഹു അൻഹ തഖൂൽ കാന യകൂനു അലൈയ സൗമു മിൻ റമളാൻ فما استطيع ان اقضيه الا في شعبان الشغل من رسول الله صلى الله عليه وسلم او برسول الله صلى الله عليه وسلم പ്രവാചകനെ കൊണ്ട് അല്ലെങ്കിൽ പ്രവാചകരിൽ നിന്നുള്ളതായ ചില തിരക്കുകൾ നിമിത്തം ബിസി ആയത് കാരണത്താൽ ശഅബാനിന് മുമ്പുള്ളതായ 10 മാസവും ആ നോമ്പ് നോറ്റു കൂട്ടാൻ എന്നെ കൊണ്ട് പറ്റാറില്ല. പിന്നെ ശഅബാനിലാണ് ആ നോമ്പുകളെല്ലാം ഞാൻ പകരമായിക്കൊണ്ട് നോറ്റു വീട്ടാറുള്ളത് എന്നവർ പരിചയപ്പെടുത്തും. അപ്പൊ സുന്നത്ത് നോമ്പുകളായിക്കൊണ്ട് പ്രവാചകൻ എടുക്കാൻ കൽപ്പിച്ചതായ ദിവസങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ദിവസങ്ങളാണ് ശഅബാനിലെ ഈ ദിനങ്ങൾ എന്ന് റസൂൽ പരിചയപ്പെടുത്തി തരിക.
എന്നിട്ട് അതിൽ മാതൃക കാണിച്ചു തരികയും ചെയ്യുകയാണ്. ഏറ്റവും അധികം നോമ്പ് ആ മാസത്തിൽ പ്രവാചകൻ അനുഷ്ഠിച്ചുകൊണ്ട്. ആ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയായി റസൂൽ പരിചയപ്പെടുത്തുന്നു. റസൂലിനോട് ചോദിക്കുകയാണ് സയ്യിദ് ഉസാമ ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു, ഖുൽ യാ റസൂലല്ലാ ലം അറാക തസൂമു ശഹ്റം മിനൽ ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ, ശഅബാൻ നിങ്ങൾ നോമ്പ് നോക്കുന്നത് പോലെ വേറൊരു മാസത്തിൽ നിങ്ങൾ നോമ്പ് നോക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ലല്ലോ. എന്താ ഇത്രമാത്രം അധികം ദിവസം ശഅബാൻ നിങ്ങൾ നോമ്പെടുക്കാനുള്ള കാരണം എന്ന് ഉസാമ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിക്കുമ്പോൾ പ്രവാചകന്റെ മറുപടി ദാലിക ശഹ്റുൻ യഗ്ഫുലു നാസു അൻഹു ബൈന റജബ് വ റമളാൻ. ആ മാസം പരിശുദ്ധ മാസമായ റജമനും ഒരുപാട് നിഅമത്തുകൾ അല്ലാഹു വാഗ്ദാനം നൽകുന്ന പ്രതിഫലങ്ങൾ ഇരട്ടികളായിക്കൊണ്ട് നൽകുന്ന പരിശുദ്ധ മാസമായ റമളാനിനും ഇടയിൽ പെട്ടതുകൊണ്ട് ആൾക്കാർ പൊതുവെ മറന്നുപോണ അശ്രദ്ധയിലായി പോകുന്ന ഒരു മാസാണത് ശാബാന്. യൗഫുൽ, ജനങ്ങൾ അശ്രദ്ധയിലായി പോകും. അന്നാസ്, ജനങ്ങൾ ആ മാസത്തെ കുറിച്ച്. എന്താ യൗഫുൽ എന്ന് പറഞ്ഞത്? ഒന്ന്, റജബിന് അത്യാവശ്യം നന്നായിട്ട് കർമ്മങ്ങളൊക്കെ എടുത്ത ആളുകളാണെങ്കിൽ പിന്നെ പിന്നെ വിചാരിക്കുക എന്താ ഇനിയിപ്പോ അതല്ല റമദാൻ വരെയല്ലേ, റമദാനിൽ നോക്കാം. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും അങ്ങനെ നീട്ടിക്കാറുണ്ട്, റമദാനിക്ക് റമദാൻ ആവട്ടെ എന്നിട്ട് വേണം എനിക്ക് അതൊക്കെ ഒന്ന് ചെയ്യാൻ, റമദാനായിട്ട് വേണം എനിക്ക് ഈ ശീലങ്ങളൊക്കെ ഒന്ന് ഉഷാറാക്കാൻ, റമദാനായിട്ട് വേണം എനിക്ക് ആ ദുശീലങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാൻ, അല്ലേ? പല പ്ലാനും റമദാനിലേക്ക് നമ്മൾ വെക്കാറുണ്ട്. റമദാനായിട്ട് വേണം എനിക്ക് ഇനി രാത്രി ആ കർമ്മങ്ങളൊക്കെ ഒന്ന് കൂടുതലായിക്കൊണ്ട് വർദ്ധിപ്പിക്കാൻ, പലതും ആ രീതിയിൽ നമ്മൾ റമദാനിലേക്ക് പ്ലാൻ ചെയ്തു വെക്കും. റമദാനായിട്ട് വേണം എനിക്ക് പിന്നെ മറ്റേ സിസർ അല്ലെങ്കിൽ ബീഡി വലിക്കണമൊക്കെ ഒന്ന് നിർത്താൻ, അല്ലെ റമദാനായിട്ട് വേണം എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ, എന്നിങ്ങനെ റമദാനിലേക്ക് വേണ്ടി ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നൊരു മാസമായിട്ട് പോകും. ശഅബാൻ ആരും മൈൻഡ് ചെയ്യൂല. ആ ജനങ്ങള് അശ്രദ്ധയിലായി പോകുന്ന ഒരു മാസമാണത്. അതുകൊണ്ട് തന്നെ അവരുടെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഏറ്റവും അധികം നോമ്പെടുത്തുകൊണ്ട് ആ മാസത്തിൽ നോമ്പെടുത്തുകൊണ്ട് നിങ്ങൾക്ക് മാതൃക കാണിച്ചു തന്നത് എന്ന് പ്രവാചകൻ പരിചയപ്പെടുത്തുക. അതിന്റെ ഒരു പ്രത്യേകത പിന്നെ റസൂൽ പറഞ്ഞു, വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. എല്ലാത്തിനും ഓരോ കണക്ക് എടുക്കുന്ന ദിവസം ഉണ്ടല്ലോ, മാസം ഉണ്ടല്ലോ, അല്ലെ? ഇപ്പൊ നമ്മുടെ സാമ്പത്തിക വർഷം അത് അവസാനിക്കുന്ന ഒരു മാസമുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു പിന്നെ ഒരു വിദ്യാഭ്യാസ വർഷം, അല്ലെ, അത് അവസാനിക്കുന്ന ഒരു മാസമുണ്ട്. ഇങ്ങനെ ഓരോന്നും എൻഡ് ചെയ്യുന്ന കണക്കുകളൊക്കെ കൂട്ടി എല്ലാം റെഡിയാക്കി റിപ്പോർട്ടുകളൊക്കെ ക്ലിയർ ആക്കി വെച്ച് അടുത്ത പുതിയതിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ഒരു സമയമുണ്ട്, ഒരു മാസമുണ്ട് നമ്മുടെ ജീവിതത്തിലെ മറ്റു കാര്യങ്ങൾക്കൊക്കെ. മനുഷ്യന്റെ അമലുകൾ ഒരു വർഷത്തെ മുഴുവൻ റിപ്പോർട്ടും റെഡിയാക്കി പടച്ച തമ്പുരാന്റെ അടുത്തേക്ക് ആ റിപ്പോർട്ട് പോകുന്ന മാസമാണ് ശബാൻ മാസം. അന്നാണ് തുർഫാവ് ഉയർത്തപ്പെടുന്നത്. ഫീഹി, ആ മാസത്തിലല്ല അമാൽ, നിങ്ങളുടെ കർമ്മങ്ങളെല്ലാം തന്നെ ഇലാ റബ്ബിൽ ആലമീൻ, പടച്ച തമ്പുരാന്റെ അടുക്കലേക്ക് നമ്മുടെ രേഖകളെല്ലാം സമർപ്പിക്കപ്പെടുന്ന മാസം. നമ്മൾ ചെയ്തതായ കർമ്മങ്ങൾ അള്ളാഹു പ്രത്യേകം ഏൽപ്പിക്കപ്പെട്ട് ഏൽപ്പിച്ചിരിക്കുന്നതായ മാലാഖമാർ രേഖപ്പെടുത്തിയതായ റിപ്പോർട്ടുകളെല്ലാം പടച്ചതമ്പുരാന്റെ അടുക്കൽ ഒരു വാർഷിക റിപ്പോർട്ടായി സമർപ്പിക്കുന്ന ആനുവൽ റിപ്പോർട്ട് നമ്മളതൊക്കെ, അത് അള്ളാഹുവിലേക്ക് സമർപ്പിക്കപ്പെടുന്നതായ മാസമാണ് ഈ ശഅബാൻ. അതുകൊണ്ട് റസൂൽ പറഞ്ഞു, ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സാഇം, എന്റെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുമ്പോ ഒരു നോമ്പുകാരന്റെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയിലായി തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് റസൂൽ വേറൊരു അടുത്ത് വിശദീകരിച്ചിട്ടുണ്ട്. നമുക്ക് ആഴ്ചയിലെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്ന ദിവസം, അല്ലേ, എന്നാ വ്യാഴാഴ്ച ആ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നതായ കാര്യം പറഞ്ഞപ്പോ റസൂൽ പറയുന്നതാണ് അന്ന് നിങ്ങൾ നോമ്പെടുക്കണം. എന്തിനാ? അള്ളാന്റെ മാലാഖമാർ റിപ്പോർട്ട് കൊടുക്കുമ്പോ നോമ്പെടുത്ത ഒരാൾ റിപ്പോർട്ടാണെങ്കിൽ അത് പ്രത്യേക പരാമർശം നടത്തിയിട്ട് കൊടുക്കുക, ഇത് നമ്മളെ ഇന്നാളെ മോൻ ഇന്ന ആ നോമ്പുകാരന്റെ റിപ്പോർട്ടാണ്.
ഒരു പ്രത്യേക പരാമർശം ഉണ്ടാവും അല്ലെ. നമ്മുടെ ജൂറിയുടെ പരാമർശങ്ങളൊക്കെ ഉണ്ടാവില്ലേ പലപ്പോഴും, അവാർഡുകളൊക്കെ കിട്ടിയിട്ടില്ലെങ്കിൽ ജൂറിന്റെ പ്രത്യേക പരാമർശം ഉണ്ട് പറഞ്ഞാൽ തന്നെ വലിയ കിട്ടല. ഇവിടെ പടച്ച തമ്പുരാന്റെ അടുക്കൽ അള്ളാഹു പ്രത്യേകം ഏൽപ്പിച്ചിരിക്കുന്ന മാലാഖമാരുടെ പരാമർശം ഉണ്ടാവും. പ്രത്യേകം പേരെടുത്ത് പറഞ്ഞ് ഇത് നോമ്പുകാരന്റെ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോ വാർഷിക റിപ്പോർട്ട് കൊടുക്കും. റസൂൽ പറഞ്ഞു, ഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടുന്നു, ഞാൻ നോമ്പുകാരനായിരിക്കുന്ന അവസ്ഥയിൽ എന്റെ റിപ്പോർട്ട് അള്ളാഹുവിലേക്ക് സമർപ്പിക്കപ്പെടണം എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതാണ് എനിക്ക് ഇഷ്ടമുള്ളത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പോരിഷയായിക്കൊണ്ട് പരിചയപ്പെടുത്തി. അപ്പോൾ നമ്മളെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്ന മാസവുമാണ് ഷഅബാൻ. അതുകൊണ്ട് അതിൽ പരമാവധി നോമ്പുകൾ വർദ്ധിപ്പിക്കുക എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ഇത് ഇസ്ലാമിൽ പ്രവാചകൻ നമുക്ക് സുന്നത്തായിക്കൊണ്ട് ചെയ്യാൻ അനുവദിച്ചു തന്ന, അതിന്റെ പോരിഷകൾ പ്രത്യേകം പറഞ്ഞു തന്ന സഹീഹായ ഹദീസുകളിലൂടെ റിപ്പോർട്ട് ചെയ്തു വന്നതായ കാര്യങ്ങൾ. ശഅബാൻ മാസം എന്ന് കേൾക്കുമ്പോ സാധാരണ നമ്മളെ മനസ്സിലേക്കൊക്കെ ഓടി എത്താറുള്ള ഒരു പേര് പക്ഷേ മറ്റൊന്നാ, എന്താ? ബറാത്ത് രാവ്. മുസ്ലിം സമൂഹം ഏറ്റവും അധികം ആഘോഷിക്കുന്ന ഒരു ദിവസമാക്കി മാറ്റിയിട്ടുണ്ട് ആ ബറാത്ത് രാവിനെ. അതിനവർ പറയുന്ന ന്യായം, പരിശുദ്ധ ഖുർആൻ അവതീർണമായതായ മാസമാണ്, ദിവസമാണ് ശഅബാൻ 15. എന്നിട്ട് പരിശുദ്ധ ഖുർആനിലെ തന്നെ ആയത്ത് ഓതും അതിന് തെളിവായിക്കൊണ്ട്. ഏതാ? സൂറത്തു ദുഖാനിലെ തുടക്കത്തിലുള്ളതായ ആയത്തുകൾ അതിന് തെളിവായിക്കൊണ്ട് ഓതാറുള്ളത്. ഹാമീൻ വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം അംറൻ മിൻ ഇൻദിനാ ഇന്നാ കുന്നാ മുർസലീൻ. വ്യക്തമായ വേദഗ്രന്ഥം തന്നെയാണ് സത്യം. ഇന്നാ അൻസൽനാഹു, തീർച്ചയായും നാം വേദഗ്രന്ഥത്തെ ഇറക്കിയിരിക്കുന്നത്, ഫീ ലൈലത്തിൻ മുബാറക, ഒരു പവിത്രമായ രാത്രിയിലാണ്, ഒരു പരിശുദ്ധമായ ദിനത്തിലാണ്, ഒരു ബർക്കത്തുള്ളതായ അനുഗ്രഹീതമായ രാത്രിയിലാണ് നാം അതിനിറക്കിയിരിക്കുന്നത്. ഇന്നാ കുന്നാ മുന്തിരീൻ, നാമപ്രകാരം താക്കീത് നൽകുന്നവൻ തന്നെയാണ്. ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം, യുക്തിബദ്ധമായ മുഴുവൻ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നതായ, വേർതിരിക്കപ്പെടുന്നതായ ദിവസമാണത്. അംറം മിൻ ഇൻദിനാ, നമ്മുടെ അടുക്കൽ നിന്നുള്ള കൽപ്പനകളാൽ. ഇന്നാ കുന്നാ മുർസലീൻ, നാമപ്രകാരം അയക്കുന്നവൻ തന്നെയാണ്. ഈ സൂറത്ത് ദുഖാനിൽ പറഞ്ഞ ലൈലത്തുൽ മുബാറക എന്നതുകൊണ്ട് ഉദ്ദേശം ഷഅബാൻ 15-ലെ ദിവസമാണ് എന്നതാണ് അതിന്റെ ന്യായം. പക്ഷെ നമുക്ക് വളരെ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കാം, പടച്ചതമ്പുരാൻ പരിശുദ്ധ ഖുർആൻ ഇറക്കിയതായ മാസം ഏതാ? വളരെ പരിചയം നമുക്ക്, റമദാൻ മാസം. നമ്മളോട് നോമ്പ് നോൽക്കാനുള്ളതായ കൽപ്പന വന്നത് അതുകൊണ്ടാ അല്ലേ? അതുകൊണ്ടാണ് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദല്ലിന്നാസ് വബയ്യനാത്തു മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകുമുശ്ശഹ്ർ ഫല്യസും. കൽപ്പന അവിടെ നോമ്പ് അനുഷ്ഠിക്കണം, അനുഷ്ഠിച്ചു കൊള്ളട്ടെ എന്നുള്ള കൽപ്പന ഖുർആൻ അവതീർണമായതായ റമദാൻ മാസത്തിൽ. സുവിദിതമാണ് എല്ലാവർക്കും അത്. പക്ഷെ അവിടെ പിന്നെ അവർ പറഞ്ഞ് കൊണ്ടുവരാറുള്ളതായ ഒരു ന്യായം, പരിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ആദ്യമായി കൊണ്ടിറക്കപ്പെട്ടത് അന്നന്നെയാണ്. പക്ഷേ അത് ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും ഒന്നാം ആകാശത്തിലേക്ക് ഇറക്കിയത് അത് ബറാത്ത് രാവിന്റെ അന്നാണ്. അല്ലാൻ ലൗഹുൽ മഹ്ഫൂദിലാണല്ലോ അതുണ്ടായിരുന്നത്. അവിടെ നിന്ന് സമാഅത് ദുനിയ, ഒന്നാം ആകാശത്തിലേക്ക് അതിനെ അള്ളാഹു ഇറക്കിയതായ ദിവസം അന്നാണ് എന്ന രീതിയിലാണ് പറയപ്പെടുത്താറുള്ളത്. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തആല സൂറത്ത് ദുഖാനിലെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഖാല ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തആല യഖൂലു തആല മുഖബിറൻ അനിൽ ഖുർആനിൽ അലീം അന്നഹു അൻസലഹു ഫീ ലൈലത്തിൻ മുബാറക, അള്ളാഹു പരിശുദ്ധ ഖുർആനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു, അവൻ ആ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത് പവിത്രമായ രാത്രിയിലാണ്,
അനുഗ്രഹീതമായ രാത്രിയിലാണ് വഹിയ ലൈലത്തുൽ ഖദർ. അത് ലൈലത്തുൽ ഖദറാണ്, ലൈലത്തുൽ മുബാറക്ക എന്ന് പറഞ്ഞാൽ അത് ലൈലത്തുൽ ഖദർ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താ, തെളിവായി കൊണ്ട് പറഞ്ഞു ഇന്നാ അൻസൽനാ ഫീ ലൈലത്തുൽ ഖദർ എന്ന് പടച്ചോ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. വകാന ദാലിക ഫീ ശഹ്രി റമളാൻ كما قال تبارك وتعالى شهر رمضان الذي انزل فيه القران رمضان മാസത്തിലാണ് നാമ ഖുർആൻ ഇറക്കിയത് എന്ന് പടച്ച തമ്പുരാൻ അതിൽ തന്നെ പറയുന്നുണ്ടല്ലോ. എന്നിട്ട് അദ്ദേഹം ഇവിടെ നടന്നു വരുന്ന വാദങ്ങൾ കൂടി അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു തരാം. വമൻ ഖാല ഇന്നഹാ ലൈലത്തുൻ നിസ്ഫു മിൻ ശഅബാൻ, ഇമാം ഇബ്നു കഥീർ റഹ്മത്തുള്ളാഹി തആല അവിടെ കൃത്യമായി പഠിപ്പിക്കുന്നു, വമൻ ഖാല ആരെങ്കിലും പറഞ്ഞാൽ ഇന്നഹാ ലൈലത്തുൻ നിസ്ഫു മിൻ ശഅബാൻ, അത് ശഅബാൻ 15-നാണ് പടച്ച തമ്പുരാന്റെ വേദഗ്രന്ഥത്തിലെ വചനങ്ങൾ ഭൂമിയിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, കമാ റുവിയാൻ ഇക്രിമ, ഇക്രിമാർ അള്ളാഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ളഈഫായ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും ആ വാദവുമായി കൊണ്ട് കടന്നു വന്നാൽ ഫഖദ് അബഅദ നജഅ, അവൻ പ്രമാണബദ്ധമായ കാര്യങ്ങളെ തൊട്ട് വിദൂരമാണ്. എന്നാ അവന്റെ വാദങ്ങൾക്ക് പ്രമാണങ്ങളുമായി കൊണ്ട് യാതൊരു ബന്ധവുമില്ല. ഫഇന്ന നസ്സൽ ഖുർആൻ അന്നഹാ ഫീ റമളാൻ, ഖുർആന്റെ നസ്സായ അഭിപ്രായം, നസ്സായി വന്നിരിക്കുന്ന കാര്യമാണ് അത്, റമളാനിലാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നത്. എന്നൊരു ഖതാദ റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസ് കൂടി കൊടുക്കുന്നുണ്ട്. ആ ഖുർആൻ ഇറക്കിയത് അനുഗ്രഹീതമായ രാത്രിയിലാണെന്ന് പറയാൻ കാരണം, ഖുർആൻ ഇറങ്ങിയതുകൊണ്ട് അനുഗ്രഹീതമായതല്ല, ഖുർആൻ അവതരിക്കപ്പെട്ടതുകൊണ്ട് ലൈലത്തുൽ ഖദർ അനുഗ്രഹീതമായതല്ല. പിന്നെ അത് പണ്ടേ അനുഗ്രഹീതമായ രാത്രിയാണ്, അത് ആദ്യേ പടച്ച തമ്പുരാൻ അനുഗ്രഹിച്ചതായ രാത്രിയാണത്. കാരണം എന്താ, എല്ലാ വേദഗ്രന്ഥങ്ങളും ഇറങ്ങിയിരിക്കുന്നത് ആ മാസത്തിലാ. സർവ വേദഗ്രന്ഥങ്ങളുടെയും അവതരണത്തെ പറ്റി പ്രവാചകൻ പരിചയപ്പെടുത്തി. വനസലത്ത് സഹഫ് ഇബ്രാഹിം ഫി ഔവലി ലൈലത്തി മിൻ റമളാൻ, റമളാനിന്റെ ആദ്യ രാത്രിയിലായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് വേദഗ്രന്ഥം ലഭിച്ചത്. വനസലത്ത് തൗറാത്തു ലിസിത്തി ലയാലിൻ മലത്ത് മിൻ റമളാൻ, റമളാനിന്റെ 6 ദിവസങ്ങൾ കഴിഞ്ഞ 7-ാം ദിവസമായിരുന്നു മഹാനായ പ്രവാചകൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് തൗറാത്ത് വേദഗ്രന്ഥം ലഭിക്കുന്നത്. വനുസിലത് സബൂർ ലിസിത്തി അശറ മലത്ത് മിൻ റമളാൻ, റമളാനിന്റെ 16 ദിനരാത്രങ്ങൾ കഴിഞ്ഞ 17-ാം ദിവസമാണ് മഹാനായ പ്രവാചകൻ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിന് സബൂർ ലഭിക്കുന്നത്. വനുസിലൽ ഇഞ്ചീല ലിസമാനി അശറത്ത് മലത്ത് മിൻ റമളാൻ, റമളാനിന്റെ 18 ദിവസങ്ങൾ കഴിഞ്ഞ 19-ാമത്തെ ദിനത്തിലാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇഞ്ചീല് ലഭിക്കുന്നത്. വനുസിലൽ ഫുർഖാൻ ലി 24 മലത്ത് മിൻ റമളാൻ, റമളാന്റെ 24 ദിനങ്ങൾ കഴിഞ്ഞുള്ള ഒരു ദിവസത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ പരിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടിട്ടുള്ളത്. ഇബ്രാഹിം നബിക്ക് ലഭിച്ച സുഹഫും, മൂസാ നബിക്ക് ലഭിച്ചതായ തൗറാത്തും, ദാവൂദ് നബിക്ക് ലഭിച്ചതായ സബൂറും, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് ലഭിച്ചതായ എഞ്ചീലും പരിശുദ്ധ ഖുർആനും എല്ലാം റമളാനിൽ തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത്. എല്ലാ വേദഗ്രന്ഥങ്ങളും റമളാനിൽ തന്നെയാണ് പടച്ചോനെ ഇറക്കിയിട്ടുള്ളത്. പിന്നെ ശഅബാൻ മാത്രം, ഖുർആൻ മാത്രം ഒരു ശഅബാനിന് അല്ലെങ്കിൽ ശഅബാൻ 15-ന് എന്ന് വാദിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് വളരെ കൃത്യമായി കുറഞ്ഞ അദ്ദേഹം പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ഈ സമാ ദുന്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും ആൾക്കാരെ കളിപ്പിക്കാറുള്ളത്. ലൗഹുൽ മഹ്ഫൂസ് സമാ ദുന്യയൊക്കെ ഇറക്കി പിന്നെ അത് ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷെ അതിനും യാതൊരു തരത്തിലുള്ളതായ അടിസ്ഥാനവും ഇല്ല എന്ന് തന്നെ പരിചയപ്പെടുത്തുന്നു കാണാം. ഖതാദ റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസ്, അൻസലല്ലാഹുൽ ഖുർആന കുല്ലുഹു ഫീ ലൈലത്തുൽ ഖദർ മിൻ ഉമ്മിൽ കിതാബ് ഇലാ ബൈത്തുൽ ഇസ്സത ഫീ സമാഇ ദുനിയ. ഖുർആന്റെ അവതരണ പശ്ചാത്തലങ്ങളെ കുറിച്ച്, അവതരണ രീതികളെ കുറിച്ചുള്ളതായ ചർച്ചകൾ കാണാൻ സാധിക്കും. അത് പടച്ചതമ്പുരാന്റെ അടുക്കലുള്ളതായ മൂലഗ്രന്ഥമായ ഉമ്മുൽ കിതാബിലാണ് അതിന്റെ വചനങ്ങളൊക്കെ ആദ്യം ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് പിന്നെ സ്വന്താൻ ആകാശത്തുള്ളതായ ബൈത്തുൽ ഇസ്സയിലേക്ക് പടച്ചോനെ ഇറക്കി. അവിടെ നിന്നാണ് അതിന്റെ കനം കുറക്കാൻ വേണ്ടിയിട്ട്, കാരണം പടച്ചോന്റെ സിഫത്താണ് അത്, ഒരു മനുഷ്യന് താങ്ങാനാവൂല,
അതുകൊണ്ട് അവിടെ നിന്ന് വെയിറ്റ് അതിന്റെ ഇത് കുറച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേനെ പ്രവാചകന് കൊടുക്കുകയാണ്, മെല്ലെ മെല്ലെ കുറച്ച് കുറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് പിന്നീട് ഷാബാൻ 15 ഇറക്കി എന്ന് പറയാറുള്ളത്. ആ മേലെ നിന്ന് ഏഴാം ആകാശത്ത് നിന്ന് ഒന്നാം ആകാശത്ത് ഏക്കേനെ പറ്റിയിട്ടാ. അവിടെയും നമുക്ക് കാണാം, അൻസലല്ലാഹുൽ ഖുർആന കുല്ലഹു ഫീ ലൈലത്തുൽ ഖദർ മിൻ ഉമ്മിൽ കിതാബ് ഇലാ ബൈത്തുൽ ഇസ്സ ഫീ സമാഇ ദുനിയ, ഒന്നാം ആകാശത്തിലെ ബൈത്തുൽ ഇസ്സയിലേക്ക് ഉമ്മുൽ കിതാബാകുന്ന മൂലരേഖയിൽ നിന്ന് പടച്ച തമ്പുരാൻ ഖുർആൻ മുഴുവനായി കൊണ്ടിറക്കിയതും ലൈലത്തുൽ ഖദറിൽ തന്നെയാണ്. ثم انزل الله على نبيه صلى الله عليه وسلم في الليالي والايام في 23 سنه 23 വർഷക്കാലങ്ങളിൽ രാത്രികളിലും പകലുകളിലുമായി അൽപാൽപമായി അവിടെ നിന്ന് അല്ലാഹു പിന്നീട് പ്രവാചകനെ നൽകിക്കൊണ്ടിരുന്നു. അബഹാദൽ മാനക്കദും അദ്ദേഹം ഇത് സൂറത്തു ബഖറയിലെ ഷഹ്ർ റമദാൻ അലി ഉൻസലഫിൽ ഖുർആൻ എന്ന് പറയുന്നിടത്തും അദ്ദേഹം ഈ ഭാഗം വിശദീകരിക്കുന്നുണ്ട് എന്ന് ഈ സൂറത്ത് ദുഖാന്റെ വിശദീകരണം നടത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്നതായിക്കൊണ്ട് കാണാൻ സാധിക്കും. അപ്പോ അവിടെ ഇറങ്ങിയതും ലൈലത്തുൽ ഖദറിൽ തന്നെയാണ് എന്നതാണ് സ്വഹീഹായിട്ട് വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. ഷാബാൻ 15 എന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത വളരെ ലൈഫായ ഹദീസുകളിലൂടെ മാത്രം മനസ്സിലാക്കപ്പെട്ടിട്ടുള്ളതായ ഒരു കാര്യം. ഷാബാൻ 15 ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു കേൾക്കാറുള്ള ചില ഹദീസുകൾ കൂടെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ലൈഫായ ഹദീസുകളാണ്, പക്ഷെ ഹദീസുകൾ നമ്മൾ മനസ്സിലാക്കണം. ഹദീസ് ഉണ്ടല്ലോ എന്ന് ആരെങ്കിലും പറയുമ്പോൾ ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞ് അതിനെ അംഗീകരിക്കുന്ന ഒരവസ്ഥ അല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരാറുള്ള ഏതാനും ചില ഹദീസുകൾ മാത്രം. സഹിയായ വചനങ്ങൾ ഏതൊക്കെ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു, ലൈഫായി കൊണ്ടുവന്നിരിക്കുന്നതായ കാര്യങ്ങൾ. ഒന്ന്, അൻ ആയിഷ റളിയല്ലാഹു അൻഹ, അബൂ മൂസ അൽ അശ്ഹരി റിപ്പോർട്ട് ചെയ്താണ്, അബീ മൂസ അൽ അശ്ഹരി റളിയല്ലാഹു അൻഹു അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്ന അല്ലാഹ ലയത്തലഉ ഫീ ലൈലത്തിൻ നിസ്ഫ് മിൻ ഷഅബാൻ فيغفر لجميع خلقه الا لمشرك او مشاح. الله سبحانه وتعالى ശഅബാൻ 15 രാത്രിയിൽ എത്തി നോക്കും, അല്ലാഹുവിന്റെ കടാക്ഷം നൽകും. എന്നിട്ട് ഫയഗ്ഫിറു ലജമീഇ ഖൽഖി, എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും അല്ലാഹു പൊറുത്തു കൊടുക്കും. ഇല്ലാ ലിമുശ്രിക്കിൻ ഔ മുശാഹി, ശിർക്ക് ചെയ്യുന്ന ഒരാൾക്കും ബന്ധങ്ങളിൽ ഉലച്ചിലുണ്ടാക്കിക്കൊണ്ട് ഇടഞ്ഞു നിൽക്കുന്നതായ ഒരാൾക്കും ഒഴികെ ബാക്കിയുള്ള ആളുകൾക്കെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കും എന്നുള്ളത്. ഈ ഹദീസിന്റെ ഒരു തരത്തിൽ റിപ്പോർട്ട് ചെയ്തു വന്നതായ പരമ്പര ഈ ഹദീസ് സഹീഹാണ് എന്നതിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി തആല അദ്ദേഹത്തിന്റെ സിൽസിലത്തുൽ അഹാദീസ് സ്വഹീഹയിൽ തന്നെ ഈ ഹദീസ് ആ കാരണത്താൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചതായി കാണാൻ സാധിക്കും. കാരണം അതിന്റെ ഒരു പരമ്പര സ്വഹീഹായ പരമ്പരയിലൂടെ മറ്റ് ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളുകളിലൂടെ തന്നെ കടന്നു വന്നതായത് കൊണ്ട് അതിന് അദ്ദേഹം സിഹത്തിന്റെ ഒരു സ്റ്റാറ്റസ് കൊടുത്തതായിക്കൊണ്ട് കാണാൻ സാധിക്കും. അപ്പൊ അല്ലാഹു ഷാബാൻ 15 രാത്രി ഒന്ന് കടാക്ഷം ഒന്ന് എത്തി നോക്കി ഒരു ആളുകളെ ഒന്ന് നോക്കുമെന്നും ഈ രണ്ട് വിഭാഗം ആളുകൾക്കല്ലാത്തവർക്കെല്ലാം അള്ളാഹു അന്ന് പുറത്തു കൊടുക്കുകയും ചെയ്യും എന്ന് പറഞ്ഞത്. ഇതിനെ തുടർന്ന് വരുന്നതായ ഒരുപാട് വചനങ്ങൾ അലി റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്ത് ആയിക്കൊണ്ട് പഠിപ്പിക്കുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാനത്തു ലൈലത്തുൻ നിസ്ഫ് മിൻ ഷഅബാൻ, ഷഅബാൻ 15 രാത്രി കടന്നു വന്നാൽ ഫഖൂമൂ ലൈലഹാ, അതിന്റെ രാത്രി നിങ്ങൾ നിന്ന് നമസ്കരിക്കുക. വസൂമൂ നഹാറഹാ, അതിന്റെ പകൽ നിങ്ങൾ നോമനുഷ്ഠിക്കുക. രാത്രി സൂര്യൻ അസ്തമിച്ചത് മുതൽ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു. എന്നിട്ട് അല്ലാഹു ചോദിച്ചു കൊണ്ടിരിക്കും, ആരുണ്ട് എന്നോട് പാപമോചനത്തെ തേടാൻ ഞാൻ അവർക്ക് പുറത്തു കൊടുക്കാം. ആരുണ്ട് എന്നോട് ഉപജീവനത്തെ ചോദിക്കാൻ ഞാൻ അവർക്ക് സമ്പത്ത് നൽകാം.
ആരുണ്ടെന്ന് പ്രയാസപ്പെടുന്നവരായിക്കൊണ്ട് പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങുന്നവരായിക്കൊണ്ട് അവർക്ക് നാം സൗഖ്യം നൽകാം. അലാ കദാ അലാ കദാ, അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു ഇങ്ങനെ വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കും. ഹത്തായത്തിൽ അൽ ഫജർ, സൂര്യൻ അസ്തമിച്ചത് മുതൽ തുടങ്ങി പ്രഭാതം ഉദിക്കുന്നത് വരെ, ആ സുബൈന്റെ സമയം വരെ അള്ളാഹു ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളൊരു ഹദീസ്. ഈ ഹദീസിനെ സംബന്ധിച്ച് അത് റിപ്പോർട്ട് ചെയ്തതായ നിവേദകന്മാർ മുഴുവൻ വളരെ കൃത്യമായി കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊരിക്കലും അമൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ലഈഫായി വന്നിരിക്കുന്നതാണ്. ഇസ്നാദുഹു ലഈഫൻ വലഅഫഹുൽ ഇറാഖി ഫിൽ മുഗ്നി അൻ ഹംലിൽ അസ്വാർ. അതേപോലെ തന്നെ ഇമാം ബൂസി റഹ്മത്തുള്ളാഹി തആല അതിനെപ്പറ്റി പരിചയപ്പെടുത്തുന്നുണ്ട്. ഇസ്നാദിനെല്ലാം തന്നെ ലഈഫാണ് എന്നുള്ളത് കൃത്യമായി കൊണ്ട് പറയുന്നുണ്ട്. അൽബാനി അദ്ദേഹത്തിന്റെ ലഈഫ് സുനൻ ഇബ്നു മാജയിലാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ ലഈഫുൽ ജാമിഉൽ ആണ് അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ മറ്റൊരു പരമ്പര പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് മൗലുആയ ഹദീസാണ് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ പോരിശയായിക്കൊണ്ട് ശരിയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ വളരെ നിവേദകന്മാരുടെ പരമ്പരയിൽ നല്ല ആൾക്കാരെ തന്നെ ഫിറ്റ് ചെയ്തുകൊണ്ട് ഇവർ ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസാണ്. പക്ഷേ അത് ലഈഫാണ് മൗലുആണ് എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിക്കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഖാലത് ഫഖത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ദാത ലൈല, ഒരു രാത്രി ഞാൻ നോക്കുമ്പോൾ എൻ്റെ കൂടെ കിടന്നിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഞാൻ ഉണർന്നു നോക്കുമ്പോൾ, ഒന്നുറങ്ങി എണീറ്റ് നോക്കുമ്പോൾ കാണാനല്ല. ഫഖറജതു അത്ലുബു, പ്രവാചകൻ അന്വേഷിച്ച് ഞാൻ പുറപ്പെട്ടു. ഫൈദാഹു ഫിൽ ബഖീഅ, ഞാൻ പോയി നോക്കുമ്പോൾ പ്രവാചകൻ ബഖീഉൽ ഖർക്കദിൽ നിൽക്കുന്നുണ്ട്. റാഫിഉൻ റസഹു ഇലസ്സമാ, ആകാശത്തേക്ക് മുഖമുയർത്തിയാണ് നിൽക്കുന്നത്. ഫഖാൽ, അപ്പോൾ പ്രവാചകൻ ചോദിക്കുന്നു, യാ ആയിഷ അകുന്തി തഖാഫീൻ അൻ യഹീഫല്ലാഹു അലൈക വറസൂൽ, ആയിഷ ഞാൻ എന്തെങ്കിലും ശരിയല്ലാത്ത രീതിയിലൂടെ പോയി എന്ന് വല്ലതും നീ വിചാരിച്ചോ? ബെഡ്ന്ന് എണീറ്റ് പോന്നതാണ് രാത്രി, അപ്പൊ പിന്നാലെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഭാര്യ ഇറങ്ങി വന്നപ്പോ റസൂൽ തിരിച്ചു ചോദിച്ചതാ, ഞാൻ അങ്ങനെ അങ്ങനെ ചെയ്തു നീ ഭയപ്പെട്ടോ? അപ്പൊ അവർ പറഞ്ഞു, ഖാലത് ഖദ്ഖുൽത്തു വമാബി ദാലിക്, ഇല്ല റസൂലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ അങ്ങനെ ഒന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല. വലാക്കിന്നി വലന്തു അന്നക അതൈത ബഅദ നിസായിക, ഞാൻ വിചാരിച്ചു വേറെ ഏതെങ്കിലും ഭാര്യമാരുടെ അടുത്തേക്ക് പോയതായിരിക്കും എന്നേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. ഫഖാല, റസൂൽ പറഞ്ഞത്രേ, ഇന്നല്ലാഹു തആല യൻസിലു ലൈലത്ത നിസ്ഫ് മിൻ ശഅബാൻ, ഇന്ന് ഷാബാൻ 15-ന്റെ രാവാണ്. ആ ഷാബാൻ 15-ന്റെ രാവിൽ അള്ളാഹു ദാ ഇറങ്ങി വരികയാണ്. ലസ്സമായി ദുനിയാ, ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു. ഫയഗ്ഫിർ, എന്നിട്ട് അള്ളാഹു ദാ പുറത്തു കൊടുക്കുന്നു പാപങ്ങൾ. ലി അക്തറ മിൻ അദദി ശഅറി ഗനമി കൽബ്, കൽബ് ഗോത്രത്തിലെ ആടുകളുടെ രോമത്തിന്റെ അത്രയെണ്ണം പാപങ്ങൾ ഒരു മനുഷ്യൻ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു ദാ പുറത്തു കൊടുക്കുന്നു. മദീനയിൽ ഏറ്റവും അധികം ആട് സമ്പത്ത് ഉണ്ടായിരുന്ന ഒരു ഗോത്രമാണ് കൽബ് ഗോത്രം. അപ്പൊ ആ കൽബ് ഗോത്രത്തിൽ എത്ര ആടുകളുണ്ടോ ആ ആടുകളുടെ ദേഹത്തിലുള്ള രോമങ്ങളുടെ എണ്ണത്തിന്റെ അത്ര പാപങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു നിങ്ങൾക്ക് അത് പുറത്തു തരും എന്ന് പ്രവാചകൻ പറഞ്ഞു എന്ന ഹദീസ്. ഈ ഹദീസും വലഹദീസ് ലഅഫുൽ അൽബാനി ഫി ലഈഫ് സുനൻ ഇബ്നു മാജ, അൽബാനി റഹ്മത്തുള്ളാഹി തആല അത് ലഈഫാക്കിക്കൊണ്ട് തന്നെ റിപ്പോർട്ട് ചെയ്തതായിക്കൊണ്ട് കാണാൻ സാധിക്കും. അതേപോലെ അദ്ദേഹം ലഈഫുൽ ജാമിഅലാണ് ഈ ഹദീസ് ഉൾപ്പെടുത്തിയത് എന്നും കാണാൻ സാധിക്കും. അപ്പോൾ വളരെ കൃത്യമായിക്കൊണ്ട് തന്നെ അത് ആരൊക്കെയാണ് അതിൻ്റെ ലഈഫ് എന്നുള്ള വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പണ്ഡിതന്മാർ വളരെ ആധികാരികമായിക്കൊണ്ട് തന്നെ അതിൻ്റെ വിശദീകരണങ്ങളെല്ലാം നൽകിക്കൊണ്ടാണ് ഈ ഹദീസുകളെല്ലാം ലഈഫാണ് എന്നുള്ളത് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. മറ്റൊന്ന് അതിൻ്റെ പ്രാധാന്യമായിക്കൊണ്ട് പഠിപ്പിക്കുന്നത്, ആരെങ്കിലും أتاني مروان بن محمد كتابا في أن أبي يحيى أنه حدثه بضع وثلاثون ممن يوثق بهم أنهم من قرأ في ليلة النصف من شعبان قل هو الله أحد ألف مرة لا يرى ألف آية نذكر آيرم ആരെങ്കിലും ഷഅബാനിൽ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ് 1000 പ്രാവശ്യം, അൽഫ് മറ അല്ലേ, ഫി മിഅത്തി റകഅത്തിൻ, എത്ര റകഅത്താ, 100 റകഅത്തിലായിക്കൊണ്ട് 1000 പ്രാവശ്യം മുതൽ, ഒരു റകഅത്തിൽ 10 പ്രാവശ്യം ഓതണം അല്ലേ, അങ്ങനെ ഒരു റകഅത്തിൽ 10 പ്രാവശ്യം ആയിക്കൊണ്ട് 100 റകഅത്ത് നമസ്കാരം നിർവഹിച്ച് ഖുൽ വല്ലാഹു 1000 പ്രാവശ്യം ഓതിക്കൊണ്ട് ആരെങ്കിലും നമസ്കരിച്ചാൽ ലം യമുത്, അവൻ മരണപ്പെടുകയില്ല. ഹത്താ യറാ ഫീ മനാമിഹി മിഅത്ത മലക്കിൻ,
അവന്റെ ഉറക്കത്തിൽ 100 മലക്കുകളെ കാണും. ഉറക്കത്തിലെ 100 മലക്കുകളെ കാണും. എന്നിട്ടോ ആ മലക്കുകളിൽ നിന്നും സലാസൂന യുബശ്ശിറൂനഹു ബിൽ ജന്ന, 30 മാലാഖമാർ അവനെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പോൾ അറിയിക്കും. ആൾക്കാർ അവർ നരകത്തിൽ നിന്നും അകറ്റപ്പെടുന്ന രീതിയിലുള്ളതായ വർത്തമാനങ്ങൾ പറയും. ആൾക്കാർ അവനങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. 10 അവനെ ശത്രുക്കളിൽ നിന്നും ഉണ്ടാവുന്നതായ ആ കുതന്ത്രങ്ങളെ തൊട്ട് അവനെ സംരക്ഷിക്കാനായിക്കൊണ്ട് ഉണ്ടായിരിക്കും. റമദാൻ ശാബാന്റെ 15 100 റക്കാത്ത് നമസ്കാരം 1000 പ്രാവശ്യം കൊല്ലു അള്ളാഹു നമസ്കരിക്കുന്നവരെ പറ്റി പരിചയപ്പെടുത്തിയതാണ് ഈ ഹദീസും. വളരെ പ്രാമാണികമായിക്കൊണ്ട് തന്നെ അതിന്റെ നിവേദന പരമ്പരകളെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ട്, ഇല്ലത്തുകൾ എണ്ണി പറഞ്ഞുകൊണ്ട് അത് ലൈഫാണ് എന്ന് വളരെ കൃത്യമായിക്കൊണ്ട് തന്നെ പണ്ഡിതന്മാർ പ്രസ്താവിച്ചതായിക്കൊണ്ട് കാണാൻ സാധിക്കും. അപ്പൊ ഈ രീതിയിൽ ഇതിന്റെ പോരിശകളെ കുറിച്ച് റിപ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്നതായ ഇത്തരം ഹദീസുകളെല്ലാം തന്നെ ലൈഫാണ് എന്നുള്ളത് ഈ വിഷയങ്ങളെല്ലാം പ്രതിപാദിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഒറ്റക്കെട്ടായിക്കൊണ്ട് പറഞ്ഞു തരുന്നുണ്ട്. റസൂൽ അള്ളാഹു സ്വല്ലം അലി അള്ളാഹു പറയുന്ന ഒരു ഭാഗം, യാ അലി മൻ സല്ലാ മിഅത്ത റകഅത്തിൻ ലൈലത്തിൻ നിസ്ഫ് മിൻ ശഅബാൻ യഖറൂ ഫീ കുല്ലി റകഅത്തിൻ ബിഫാതിഹത്തിൽ കിതാബ് വഖുൽ ഹുവല്ലാഹു അഹദ് 10 മറാത്ത്. ഇതേ ഹദീസിന്റെ തന്നെ മറ്റൊരു രൂപമായിക്കൊണ്ട് പറയാം. റസൂൽ അലി റള്ളാഹു പറഞ്ഞു, ഉത്തര അലി താങ്കള് ശാബാൻ 15 രാത്രിയിൽ 100 റക്കാത്ത് നമസ്കാരം ഓരോ റക്കാത്തിലും ഫാത്തിയയും കൊല്ലു അള്ളാഹു അഹദും 10 പ്രാവശ്യം വീതം മോദിക്കൊണ്ട് നമസ്കരിക്കുകയാണെങ്കിൽ അവന്റെ എല്ലാ ആവശ്യങ്ങളും പറച്ചോ നിവർത്തിപ്പിച്ചു കൊടുക്കും. ആഗ്രഹ സഫലീകരണത്തിന് അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ എപ്പോഴും ബിദഅത്തുകൾ സാധാരണ കൊണ്ടുവരാറുള്ളത് അല്ലെ, വേറെ ഏതെങ്കിലും ഉപകാരം കിട്ടാനാവില്ല. അപ്പൊ അവന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധീകരിച്ചു കൊടുക്കും, സാധൂകരിച്ചു കൊടുക്കും. ഈ ഹദീസിനെ പറ്റി മുഹദ്ദിസുകൾ പറഞ്ഞത് വഹുവ മൗലൂ, അത് നിർമ്മിച്ചുണ്ടാക്കിയതായ നിവേദന പരമ്പരയിൽ എന്തെങ്കിലും പറ്റിപ്പോയതൊന്നുമല്ല, പിന്നെ കെട്ടിയുണ്ടാക്കിയതായ മൗലൂ ആയ ഹദീസാണ്. വഫി അൽഫാദിഹിൽ മുസറഹ ബിമാ യനാലുഹു ഫഅലുഹ മിന അസ്സവാബി മാല യംതരി ഇൻസാനു ലഹു തമീസുൻ ഫീ വലാഹി, അതിന്റെ വിശദീകരണമായിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോയി. റിജാലുഹു മജ്ഹൂലൂൻ, അതിൽ വന്നിരിക്കുന്ന ഒരാളെ പോലും, നിവേദകന്മാരായി വന്നിട്ടുള്ള ഒരാളെ പോലും മുഹദ്ദിസുകൾക്കടുത്ത് പരിചയമില്ലാത്ത അറിയപ്പെടാത്ത ആളാണ്, എല്ലാവരും മജ്ഹൂലുകളാണ് എന്ന് പറഞ്ഞു പോവുക. എന്നിട്ട് ഇതിന്റെ വിഷയത്തിൽ മുഴുവനും ഹദീസു സ്വലാത്ത് നിസ്ഫു ശാബാൻ 15 നമസ്കാരത്തെ കുറിച്ച് വന്നതായ ഹദീസ് ബാത്തിൽ, അത് ബാത്തിലാണ്, തള്ളപ്പെടേണ്ടതാണ്. അതേപോലെ അതിന്റെ രാത്രികൾ നിങ്ങൾ നമസ്കരിക്കണം, പകലുകൾ നിങ്ങൾ നോമ്പെടുക്കണം എന്ന് പറഞ്ഞതായ ഹദീസും അത് ലഈഫാണ്. മിഅത്ത റകഅത്തിൻ ഫി നിസ്ഫി ശഅബാൻ ബിൽ ഇഖ്ലാസ് അശർ മറാത്തിൻ മഅ തൂലി ഫളിഹി ഗൈറു മൗലൂ, അതും അതല്ലാത്തതുമായ പോരിശം എന്ന് പറഞ്ഞതായ ഹദീസുകളെല്ലാം തന്നെ മൗലൂ ആയതായ ഹദീസുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതുമായിക്കൊണ്ട് സംഘടിപ്പിക്കപ്പെടുന്നതായ ആചാരങ്ങളും അതുമായി ആളുകൾ ഒരുമിച്ച് കൂടുന്നതായ കാര്യങ്ങളും എല്ലാം ഈ ബിദഅത്തിന്റെ പട്ടികയിലേക്ക് തള്ളിക്കൊണ്ടാണ് അവർ ആ കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നത്. ومن البدع التي حدثها بعض الناس بدعة الاحتفال بليلة النصف من شعبان وتخصيص يومها بالصيام وليس على ذلك دليل يجوز الاعتماد عليه. അവലംബിക്കാവുന്ന ഒരു തെളിവും ഈ ഷാബാൻ 15 കൊണ്ട് ബന്ധപ്പെട്ട് നടത്തുന്നതായ ആഘോഷ പരിപാടികൾക്ക് തെളിവായി കൊണ്ട് കൊണ്ടുവരാൻ ഇന്ന് വരെ ആർക്കും സാധിച്ചിട്ടില്ല. വഖദ് വറദ ഫീ ഫളിൽ അഹാദീസും ളഈഫ ലാ യജൂസു ഇഅ്തിമാദു അലൈഹ, അതിന്റെ ഫളിലായി കൊണ്ട് ഇപ്രകാരം റിപ്പോർട്ട് ചെയ്തു വന്ന ഹദീസുകൾ ഉണ്ട്, പക്ഷേ അതെല്ലാം സ്വീകരിക്കാൻ പറ്റാത്ത തരത്തിൽ ളഈഫ ആയി കൊണ്ട് വന്നിരിക്കുന്നവയാണ്. അമ്മാ മാ വറദ ഫീ ഫളിൽ സ്വലാത്ത് ഫീഹാ ഫകുല്ലുഹു മൗദൂ, അതിന്റെ ഈ 1000 പ്രാവശ്യം ഓതിക്കൊണ്ടുള്ള നമസ്കാരം എന്ന് പറഞ്ഞതോ ആ ഹദീസ് മൗലൂഉമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യം അവസാനിപ്പിക്കുകയാണ്. ബിദഅത്തിന്റെ പട്ടികയിലേക്ക് തള്ളപ്പെട്ടുകൊണ്ട് ശാബാൻ 15 കൊണ്ട് ബന്ധപ്പെട്ടതായ വന്ന ആചാരങ്ങളെല്ലാം ആ രീതിയിലേക്ക് അങ്ങോട്ട് ഒഴിവാക്കി വിട്ടുകൊണ്ട് അവർ പറയുന്നുണ്ട്,
അങ്ങനെ പുണ്യകരമായ ഒരു ആചാരം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തന്റെ സഹാബികൾക്ക് പറഞ്ഞു കൊടുക്കണമായിരുന്നു. ഈ ഷാബാന്റെ കാര്യങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ മൊത്തത്തിൽ ആ കാര്യങ്ങൾ ഇങ്ങനെ ഉൾപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് ഫലവ് കാനത്ത് ലൈലത്തുൻ നിസ്ഫ് മിൻ ഷാബാൻ ഔ ലൈലത്തുൻ ഔ അവ്വലു ജുമഅത്തിൻ മിൻ റജബ് ഔ ലൈലത്തുൽ ഇസ്റാ വൽ മിഅ്റാജ് യശ്റഉ തഖ്സീസഹാ ബിഹ്തിഫാലി ഔ ഷൈഇ മിനൽ ഇബാദ. എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആരാധനാ കർമ്മങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ പുണ്യകരമായി കൊണ്ട് ഉണ്ടായിരുന്നുവെങ്കിൽ ലർഷദഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് പറഞ്ഞു തരേണ്ടതായിരുന്നു. ആർക്ക്? അൽ ഉമ്മത്ത ഇലൈ, തന്റെ ഉമ്മത്തിന് പ്രവാചകൻ അതിലേക്ക് വഴി കാണിക്കേണ്ടിയിരുന്നു. ഔ ഫഅലഹു ബിനഫ്സിഹി, അതല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നതായി 23 വർഷക്കാലങ്ങളിലെ ഏതെങ്കിലും ഒരു ഷാബാൻ 15 അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തു കാണിക്കണമായിരുന്നു. വലൗ വഖാശയും മിൻ ദാലിക, പ്രവാചകനിൽ നിന്നും അപ്രകാരം എന്തെങ്കിലും ഒരു ഇബാദത്ത് ആ ദിവസത്തിലായിക്കൊണ്ട് പ്രവാചകൻ ചെയ്തതായിക്കൊണ്ട് സഹാബാക്കിറാം കണ്ടിരുന്നുവെങ്കിൽ ലനഖലഉ സ്വഹാബ റളിയല്ലാഹു അൻഹും മിനൽ ഉമ്മ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിമാർ ഈ സമൂഹത്തിന് അത് ഉദ്ധരിച്ചു തരുമായിരുന്നു. വലം യക്തുമൂ അൻഹും, അവരൊരിക്കലും പ്രവാചകൻ പഠിപ്പിച്ചതായ സുന്നത്തുകളെ ഈ ഉമ്മത്തിന്റെ മുമ്പിൽ വെച്ചവർ മറച്ചു വെച്ചിട്ടില്ല. വഹും ഖൈറുന്നാസ്, അവർ ജനങ്ങളിൽ ഉത്തമരായിരിക്കെ. വൻസഹുന്നാസ്, ജനങ്ങൾക്കൊരു ഗുണമുണ്ടാവണമെന്നുള്ളത് പിൻഗാമികളായി വരുന്നവർക്കൊരു നന്മ ലഭിക്കണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിച്ചിരുന്നവരായ ആളുകളായിരുന്നു അവരെന്നിരിക്കെ ബാദൽ അംബിയായ അലൈഹിമുസ്സലാത്തു വസ്സലാം, അംബിയാക്കൾക്ക് ശേഷം ഈ സമൂഹത്തിന്റെ നന്മകൾ ആഗ്രഹിച്ചിരുന്നതായ സഹാബാക്കിറാമുകൾ അത് നമുക്ക് പഠിപ്പിച്ചു തരേണ്ടതായിരുന്നു. അല്ലേ, എന്തെങ്കിലും ഒരു ഇബാദിയായിട്ടുള്ള ഒരു കാര്യം വന്നിരുന്നെങ്കിൽ അവർ നമ്മളത് പഠിപ്പിക്കേണ്ടതായിരുന്നു എന്ന. വഖദ് അറഫ്തു ആനിഫൻ മിൻ കലാമിൽ ഉലമാ അന്നഹു ലം യസ്ബുത് അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ അന്ന സ്ഹാബി റളിയല്ലാഹു അൻഹും, പ്രവാചകരിൽ നിന്നോ സഹാബിമാരിൽ നിന്നോ ഒരിക്കലും ഇത്തരമൊരു ആചാരമോ അനുഷ്ഠാനമോ കർമ്മമോ ഒരിക്കലും തന്നെ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. ഫീ ഫളി ലൈലത്തി ഔവലു ജുമഅത്ത മിൻ റജബ് വലാ ഫീ ലൈലത്തി നിസ്ഫ് മിൻ ഷഅബാൻ, ഷഅബാൻ 15 രാത്രിയിലായിരുന്നാലും റജബിന്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ചയായിരുന്നാലും ഇതിന്റെ ഒന്നും പോലീസുകളായി കൊണ്ട് റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്നൽ ഇഹ്തിഫാല ബിഹിമാ ബിദഅത്തുൻ മുഹദിസത്തും ഫിൽ ഇസ്ലാം, അതുമായി കൊണ്ട് ബന്ധപ്പെട്ട് നടത്തപ്പെടുന്നതായ മുഴുവൻ ആചാരങ്ങളും അന്ന് ഒന്നിച്ചു ചേരുന്നതായ ആഘോഷങ്ങളും ഒക്കെ ബിദഅത്താണ്, അത് മുഹദിസത്താണ്. ഇസ്ലാമിൽ ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ പുതിയതായി കൊണ്ടുണ്ടാക്കി തീർത്തതായ ആചാരങ്ങളുമാണ് എന്നതാണ് വളരെ കൃത്യമായി കൊണ്ട് പണ്ഡിതന്മാർ ഈ വിഷയത്തെ നമ്മുടെ മുമ്പിൽ നിരത്തിക്കൊണ്ട് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഷാബാൻ 15 ആ രാത്രിക്ക് ഈ രീതിയിലുള്ള ഒരു പ്രാധാന്യവും നമ്മൾ കൊടുക്കരുത്, ഒരു പ്രാധാന്യം കൊടുക്കാൻ പാടില്ല. പിന്നെ പറയാറുള്ളത് ഷാബാൻ 15 അന്നാണ് ആളുകളുടെ പിന്നെ ഒരു വർഷത്തേക്കുള്ള അവൻ്റെ റിസ്ക് തീരുമാനിക്കപ്പെടുന്നത്, ഉപജീവനം തീരുമാനിക്കപ്പെടുന്നതായ ദിവസമാണ് ഷാബാൻ 15 എന്നാണ് പിന്നെ പറഞ്ഞു കേൾക്കാറുള്ളത്. അല്ലേ, പഴമക്കാരായ ആൾക്കാർ പറയും ഇസ്കും വെള്ളവും കൊടുക്കുന്ന ദിവസമാണ് എന്ന് പറയാറുണ്ട്. അല്ലേ, യഥാർത്ഥത്തിൽ സൂറത്ത് ദുഹാനിലെ ഈ വചനത്തിന്റെ മറപിടിച്ചുകൊണ്ടാണ് അത് പറയാറുള്ളത്. ഏതാ? ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം, അന്ന് യുക്തിമത്തായ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നതായ ദിനമാണ് എന്ന സൂറത്തു ദുഹാനിലെ ആ വചനം. അല്ലേ, പക്ഷേ അത് എന്നാണ് നമ്മൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കി ആ രാത്രിക്കുള്ള പേരെന്താ? ലൈലത്തുൽ ഖദറുന. അല്ലേ, ഖദറാക്കുന്ന ദിവസം മനുഷ്യന്റെ ഒരു വർഷത്തേക്കുള്ള മുഴുവൻ കാര്യങ്ങളും പടച്ച തമ്പുരാൻ തീരുമാനിക്കുന്ന ദിവസമാണ് ലൈലത്തുൽ ഖദർ, അല്ലാതെ ഷാബാൻ 15 ഷാബാൻ 15 അത് തീരുമാനിക്കപ്പെടുന്നില്ല, സംശയമൊന്നുമില്ല. പക്ഷേ അത് തീരുമാനിക്കപ്പെടുന്നതായ ദിവസം അത് ഷാബാൻ 15 റമദാനിലെ ലൈലത്തുൽ ഖദറാവുന്ന ആ ദിവസത്തിലാണ് തീരുമാനിക്കപ്പെടുന്ന ദിനം എന്ന് തന്നെ അത് പരിചയപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വിഷയമായിക്കൊണ്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ളതായ വല്ല ആചാരങ്ങളോ
അനുഷ്ഠാനങ്ങളോ കർമ്മങ്ങളോ. കുറേ ആളുകൾ ഈ ഒരു കഴിഞ്ഞ ആഴ്ചയിലൊക്കെ അഭിഷേകവുമായി ബന്ധപ്പെട്ട് ഫോൺ ചെയ്തുകൊണ്ട് ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ, അവർക്കാണ് അതിൽ കൂടുതലായിക്കൊണ്ട് അഭിഷേകങ്ങളിൽ താല്പര്യപ്പെട്ടുകൊണ്ട് അവർ ചെയ്യാൻ വേണ്ടി തയ്യാറാവാറുള്ളത്. ഒരു തരത്തിലുള്ളതായ ആരാധനാ കർമ്മങ്ങളും പ്രത്യേകമായ ഒരു പോലീസരി നൽകിക്കൊണ്ട് നമ്മൾ നിർവഹിക്കാൻ പാടില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കുക. ശാബാൻ 15 ഒരാൾ നോമ്പെടുക്കുന്നുണ്ട്. അത് നോമ്പ് എടുക്കുകയാണെങ്കിൽ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, എല്ലാ മാസത്തെയും അയ്യാമുൽ ബീദിൽ ആരെങ്കിലും നോമ്പെടുക്കുന്നുണ്ടെങ്കിൽ അയ്യാമുൽ ബീദിന്റെ ഒരു ദിനമായിക്കൊണ്ട് പരിഗണിച്ച് ഷാബാൻ 15 നോമ്പെടുക്കാം എന്നതല്ലാത്ത ബറാത്തിരാവെന്ന പേര് അല്ലെങ്കിൽ ഷാബാൻ 15 പോരിശ എന്ന് പറഞ്ഞുകൊണ്ടുള്ള തരത്തിൽ ഒരിക്കലും നോമ്പെടുക്കരുത്. ബിദഅത്തിലേക്ക് വഴിതെളിക്കുമെന്നുള്ളതായ ഭയമുണ്ടെങ്കിൽ അത് മാത്രമായി നിങ്ങൾ നോമ്പെടുക്കാതിരിക്കുകയും ചെയ്യണം എന്നാണ് പണ്ഡിതന്മാർ ആ വിഷയം അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്. ഷാബാന്റെ 13, 14, 15 നോമ്പെടുക്കുകയാണെങ്കിൽ ഓക്കെ, അയ്യാമുൽ ബീദിലെ നോമ്പ് എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് ആ നോമ്പെടുക്കാം. അതല്ലാത്തതായ രീതിയിൽ ഒരിക്കലും നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല എന്നാണ് പരിചയപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ ഒരു 96 നോമ്പൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണ ഉണ്ടാവാറുണ്ട്. റജബനും ഷാബാന് റമദാന് ശവ്വാലിലെ 6 നോമ്പ്, ഇങ്ങനെ 3 മാസത്തിലെ 30 നോമ്പും പിന്നെ ഉള്ളതായ ഷവ്വാലിലെ 6 നോമ്പും കൂടിയും കൂട്ടിയിട്ട് ഒരു 96 നോമ്പ് നോൽക്കാൻ നിൽക്കലുണ്ട്. റജബായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് സ്ത്രീ വിഭാഗങ്ങളിലുള്ളവരായ ആളുകൾ അതും ഒരിക്കലും തന്നെ ഇസ്ലാമികമായിക്കൊണ്ട് ഏതെങ്കിലും ഒരു തരത്തിൽ സ്വഹയായിക്കൊണ്ട് വന്നിട്ടുള്ളതായ റിപ്പോർട്ടുകളൊന്നും നമുക്ക് കാണാൻ കഴിയാത്തതാണ്. ഇവയെല്ലാം തന്നെ ഒഴിവാക്കപ്പെടേണ്ടതായ തള്ളപ്പെടേണ്ടതായ ബിദഅത്തുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ബിദഅത്തിന്റെ ഗൗരവം കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം. ഒരു നോമ്പല്ലേ, അല്ലെങ്കിൽ ഒരു പിന്നെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് പലപ്പോഴും നമ്മുടെ നാട്ടിൽ. പല നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ചുള്ളതായ ആചാരങ്ങൾ ഒരുപാട് കൂടുതലാണ്. ഇവിടെ അവരുമായി കൊണ്ട് ബന്ധപ്പെട്ട് താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു പക്ഷേ അത് പിന്നെ മനസ്സിലാകുമായിരിക്കും, അവരറിഞ്ഞിട്ടുണ്ടാവും ആ കാര്യങ്ങൾ. അവർ കുറച്ച് കൂടുതലാണ്, കാരണം അന്ന് ആത്മാക്കളൊക്കെ സന്ദർശിക്കാൻ വരുന്ന ദിവസമാണ് എന്നുള്ളൊരു വിശ്വാസം. മരണപ്പെട്ടു പോയ ആൾക്കാരെ ആത്മാക്കളെല്ലാം സന്ദർശനത്തിന് വരുന്നതായ ദിവസമാണ് ഷാബാൻ 15 എന്നുള്ളൊരു വിശ്വാസമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് അവർ വീടുകളൊക്കെ നന്നായിട്ട് അലങ്കരിച്ച് റെഡിയാക്കി വെക്കും. എന്തിനാ, ആത്മാവ് വരുമ്പോൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം ആത്മാക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടു പോയ ആൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ ഭക്ഷണ പദാർത്ഥങ്ങൾ അവർ തയ്യാറാക്കി വെക്കും. നല്ല അവർക്കിഷ്ടപ്പെട്ട ഭക്ഷണം ഏതോ അതാണെന്ന് വീട്ടിൽ ഉണ്ടാക്കി വെക്കുക. പല നാടുകളിലും ആളുകൾ എന്നിട്ട് ആ ഭക്ഷണങ്ങളൊക്കെ ആയിട്ട് ജാഥയായി പള്ളി മക്കുപറകളിലേക്ക് പോയി മക്കുപറയുടെ മുമ്പിൽ ഭക്ഷണം വെച്ചുകൊണ്ട് അല്ലേ തിരിച്ചു പോരുന്ന അവസ്ഥ വരെ ഉത്തരേന്ത്യയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിലേക്ക് അത്തരത്തിൽ അങ്ങോട്ട് ആ അന്ധവിശ്വാസം കടന്നു കയറിയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അവിടങ്ങളിൽ ഇപ്പോഴും ആ രീതിയിലുള്ളതായ ആചാരങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റേ പിതൃതർപ്പണത്തിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ അവർക്കിഷ്ടപ്പെട്ട ഭക്ഷണം അവിടെ വെച്ചുകൊണ്ട് പോരുന്ന രീതികളൊക്കെ ഈ ഷാബാൻ 15 ബന്ധപ്പെട്ട് ചെയ്യുന്നതായിക്കൊണ്ട് കാണാൻ സാധിക്കാം. ഒരിക്കലും തന്നെ ഈ പണ്ഡിതന്മാർ അഖിലവും ഏറ്റവും ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി തആല വരെ ആ വിഷയത്തിൽ വളരെ ഖണ്ഡിതമായ ഫത്വയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, വഖദ് വറദ ഫീ ഫളിഹ ലൈലത്തുൻ നിസ്ഫ് മിൻ ഷഅബാൻ അഹാദീസുൻ ളഈഫ ലാ യജൂസുൽ ഇഅ്തിമാദ് അലൈഹ എന്നുള്ളതാണ്. ഒരിക്കലും അവലംബിക്കാൻ പറ്റാത്ത തരത്തിലുള്ളതായ ഹദീസുകളാണ് ആ വിഷയമായി കൊണ്ട് ബന്ധപ്പെട്ട് വന്നതായ ഹദീസുകളെല്ലാം തന്നെ. അതേപോലെ തന്നെ ഉമ്മാമാ വറദ ഫീ ഫളിഹ സ്സലാത്ത് ഫീഹ ഫകുല്ലുഹു മൗളുഉൻ, എന്നാൽ അത് നമസ്കാരവുമായി കൊണ്ട് ബന്ധപ്പെട്ടതായ ഹദീസ് അത് മൗളുഉ ആയി വന്നിരിക്കുന്നതാണ്. ഒരുപാട് ഇൽമി പണ്ഡിതന്മാർ നമ്മളെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയതുപോലെ എന്ന് തഹദീർ മിനൽ ബിദഅ എന്നതായ പുസ്തകത്തിൽ അദ്ദേഹം ഈ വിഷയ സംബന്ധമായി കൊണ്ട് ഫത്വ നൽകിയതായി കാണാൻ സാധിക്കും. ബിദഅത്തിന്റെ ഗൗരവം കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ ഒരിക്കലും സുന്നത്തുകൾ ഉണ്ടെങ്കിൽ അത് എടുക്കുക എന്നതല്ലാതെ ബിദഅത്തിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കാൻ നമ്മൾ തയ്യാറാവുക. കാരണം പടച്ചതമ്പുരാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിദഅത്ത് ചെയ്യുന്നവരായ ആളുകളെ ശപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹുവിന്റെ മലാഖമാരുടെ അതേപോലെ തന്നെ മനുഷ്യന്മാരുടെ അഖിലവും ശാപങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരവസ്ഥയിലേക്കായിരിക്കും അത് വരിക എന്നുള്ളതാണ് പ്രവാചകൻ വസല്ലം പരിചയപ്പെടുന്ന ഹദീസ് കാണാൻ സാധിക്കുന്നത്. വലാ യഹദസ് ഫീ അഹദസുൻ മൻ ഹദസ ഹദസൻ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ. ആരെങ്കിലും ഒരു പുതിയ ആചാരം ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവന് മലായികത്തുകളുടെയും പടച്ചതമ്പുരാന്റെയും അവന്റെ മലാഖമാരുടെയും മുഴുവൻ ജനങ്ങളുടെയും ശാപം അവന്റെ മേലിൽ ഉണ്ടായിരിക്കുമെന്നാണ്. നമ്മളായിട്ട് ആ രീതിയിൽ ഒരു ആചാരം ഉണ്ടാക്കി കൊടുത്ത് ആരെങ്കിലും അത് നമ്മിൽ നിന്നും പകർത്തുന്ന ഒരവസ്ഥ വന്നാൽ സഹോദരന്മാരെ, അവരുടെ പാപഭാരം കൂടെ നമ്മളേൽക്കുക
പഠിക്കേണ്ടി വരും. അതുകൊണ്ട് പരിപൂർണമായ അത്തരം ആചാരങ്ങൾ നമ്മൾ വിട്ടുനിൽക്കുക. ഖുർആൻ പരിചയപ്പെടുത്തിയില്ലേ, ലിയഹ്മിലു ഔസാറഹും കാമില യൗമൽ ഖിയാമത്തി വമിൻ ഔസാരില്ലദീന യുളില്ലൂനഹും ബിഗൈരി ഇൽമിൻ അലാ സാഅ മാ യസിറൂൻ. അല്ലേ, അവരുടെ പാപങ്ങളുടെ ഭാരങ്ങൾ മാത്രമല്ല, പിന്നെയോ വമിൻ ഔസാരില്ലദീന യുളില്ലൂനഹും ബിഗൈരി ഇൽം, അറിവില്ലാതെ കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കാതെ അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായിക്കൊണ്ട് അവർ മുഖാന്തരം വഴിതെറ്റിപ്പോയവരായ ആളുകളുടെ പാപഭാരങ്ങൾ പോലും അതും കൂടെ നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. അലാ സഅമായ സിറൂൻ, അവരേറ്റെടുക്കുന്ന ആ പാപങ്ങൾ എത്ര ചീത്ത എന്നുള്ളതാണ് ഖുർആൻ സൂറത്തു നഹ്ലിൽ 25-ാം അധ്യായത്തിലൂടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മാറി നിൽക്കുക, ഒഴിവാവുക, സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താൻ തയ്യാറാവുക. പടച്ചതമ്പുരാൻ അപ്രകാരം സുന്നത്തുകളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതം സന്തോഷപ്രദമാക്കി തീർക്കുവാൻ നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. ബിദഅത്തുകളെ പരമാവധി ജീവിതത്തിൽ നിന്നും ഒഴിച്ചു നിർത്തുവാനും അല്ലാഹു നമ്മയേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലൽ മുർസലീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.